ഞങ്ങളുടെ നീന്തൽ താരം ഷാഡോ നീന്തുന്ന പ്രാക്ടീസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹായ് മച്ചന്മാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോഗായ ഷാഡോ. അപ്പോൾ ഷാഡോയും കൊണ്ട് ഞങ്ങളൊന്ന് കുറച്ച് നടക്കാൻ പോവാണ്. ഒരു ഏകദേശം ഒരു 1.5 kilometer എങ്ങനെ ഉണ്ടാവും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവൻ അങ്ങനെ കഴുത്തെ തൊടലോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകാനുള്ളത്. പക്ഷേ നമ്മൾ തൊടൽ കൈ വെക്കുന്നുണ്ട്, പക്ഷേ അതിനകത്ത് കൊളുത്തൊന്നും ഇടുന്നൊന്നുമില്ല. അപ്പം എനിക്കൊരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മൾ പറഞ്ഞ അത്രമാത്രം കേക്കും. കാരണം നമ്മൾ വളർത്തുന്ന ഡോഗും നമ്മളും തമ്മിലൊരു ആത്മബന്ധമാണത്. അപ്പം പറയുന്ന കേക്കൊന്നും മറ്റുള്ള പട്ടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിയോ ആൾക്കാരോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പോവാതെ നമ്മുടെ അടുത്ത് തന്നെ നിൽക്കുന്നൊരു വിശ്വാസമുണ്ട്. എങ്ങനെയൊക്കെയായ തീരുമെന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഷാഡോ ഞാൻ കൂട് തുറക്കാൻ പോവാണ്. നമ്മൾ കൂട് തുറക്കുന്നതിന് മുമ്പ് താണ്ട് ഈ രണ്ട് റോഡ് സൈഡും നോക്കും, നല്ല വണ്ടികളോ കാര്യങ്ങളൊക്കെ വരുന്നതെന്ന്. എന്നിട്ട് അതിലേക്ക് തുറന്നു വിടണം. കാരണം തുറന്നിട്ട് ആദ്യമേ ഓടി ആ റോഡാണ് ഇറങ്ങുന്നത്. അപ്പം നമുക്ക് നേരെ പോയി ഷാഡോ തുറന്നിടാം. പറഞ്ഞ അതുപോലെ കേൾക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അപ്പൊ നമുക്ക് നേരെ പോയിട്ട് വരാം. പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളവർക്ക് ഇതിനെ പരിചയമുണ്ട്. അവർക്കൊന്നും ഒരു പേടിയില്ല ഷാഡോയെ. പ്രത്യേകിച്ച് നമ്മുടെ ഓമനയമ്മയ്ക്ക് ഒന്നും ഒരു പേടിയില്ല. ഞാൻ നടക്കാൻ പോന്നു, നടക്കാൻ പോന്നു, താഴെ വരെ പോന്നു. ഡോഗുകൾ ഈ പുതുതായിട്ട് ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ വഴിനീളം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ സ്പ്രേ ചെയ്ത് പോലെ മൂത്രമൊഴിച്ചൊക്കെ പോകും. മറ്റൊന്നുമല്ല, അവർക്ക് വഴി തെറ്റാതെ തിരിച്ച് അവരുടെ ആ ഒരു സ്മെൽ ഐഡൻറ്റിഫൈ ചെയ്ത് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു വരാൻ വേണ്ടിയാണ്. അപ്പോൾ അവർക്കൊരിക്കലും വഴി തെറ്റത്തില്ല. അല്ലേ ഷാഡോ, അങ്ങനെയല്ലേ? ഇത്രയും ഒഴിക്കാൻ നിനക്ക് മൂത്രമുണ്ടോ? എടോയ്, നമ്മുടെ പത്രം ഇട്ട് ഇരുന്ന് പ്രശാന്തെന്ന് പത്രം കൊണ്ട് വരുന്നുണ്ട്. മിക്കവാറും പുള്ളിക്കാരൻ ഈ വഴി അങ്ങനെ ഇവനെ കാണാറില്ല. അതുകൊണ്ട് മിക്കവാറും ഒന്ന് വണ്ടി നിർത്താൻ സാധ്യതയുണ്ട് കേട്ടോ. ഷാഡോ ഷാഡോ വാ, പണ്ടിനും നമ്മൾ ഷാഡോ ഇരുത്തണം. ഷാഡോ വാ, ഷാഡോ പോക്കോ. വാഹനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഷാഡോ നമ്മൾ ഇരുത്തും. കാരണം ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, പക്ഷെ വരുന്നവർക്ക് ചിലപ്പം പേടിയായാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അവനങ്ങനെ മാറി നിന്നിരിക്കുമ്പോഴത്തേ അവരങ്ങ് പൊക്കോളൂ. എനിക്കല്ലേ ഇരിക്കണേ, അവിടെ ഇരിക്കണം കേട്ടോ. ആ മാമാൻ പോയിട്ട് നമുക്ക് പോകാം കേട്ടോ. പൊക്കോ പൊക്കോ. പറയാറുണ്ട് ഡോഗുകളെ വിളിച്ചാൽ വരുന്നില്ല, അല്ലെങ്കിൽ പറയുന്നൊന്നും കേൾക്കുന്നില്ല. സാധാരണ പിന്നെ ഫുഡെല്ലാം കൊടുത്ത് കൂട്ടിലൊക്കെ ഇട്ട് അതിന് സമയത്ത് ഫുഡുണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ മെഡിസിൻസും കാര്യങ്ങളും എല്ലാം കൊടുക്കും, അതിനെ വാഷും ചെയ്യും. പക്ഷേ ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് അതിൻ്റെ യജമാനായിട്ടൊരു ആത്മബന്ധം ഇല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും പകുതി ഡോഗുകൾ വിളിച്ചാലൊന്നും വരാത്തത്. എപ്പോഴും നമ്മൾ അവരുമായിട്ട് ഡോഗുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞതാണ്, ഫോർ എക്സാമ്പിൾ ഷാഡോ ഷാഡോ ഡാ ഇരിയോടെ ഇരി. നമ്മൾ പറഞ്ഞൊരു കമൻ്റ് അവൻ ചെയ്ത് കഴിഞ്ഞാൽ അവനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, ഗുഡ് ബോയ്. എനിക്ക് അവന് അന്നേരം അമ്മയോടൊരു പ്രത്യേക സ്നേഹം തോന്നും. അപ്പോൾ അവർ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവന് ഉപദ്രവിക്കാത്തത് കൊണ്ട് നമ്മൾ പറഞ്ഞെല്ലാം കേൾക്കും. ഇല്ലേ മോനെ, ബോ ഇത് ചെയ്തില്ല കേട്ടോ. പറഞ്ഞു ബോ. കാരണം ഞാൻ ഈ തുടലെടുത്തത് കാര്യമായി. കാരണം വേറെ ഉള്ള ഡോഗുകളൊന്നും ഇപ്പോണ്ട്. കാരണം നമ്മളുണ്ടായാണോ, അല്ലെങ്കിൽ ഇവര് ഷാഡോ അവനങ്ങനെ പോകത്തില്ല, കണ്ടോ. തുടൽ പോലും അറിയത്തില്ല, ഒരു വിശ്വാസം അവര് പോയി. ഷാഡോ അങ്ങനെ അവിടെ പോന്നു. നമ്മൾ ഈ തുടലിൻ്റെ ആവശ്യമില്ല ഇവനെ കൊണ്ടു നടക്കുന്നതിന്.
പക്ഷെ ഇതിപ്പോ നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലത്തൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഇവന്റെ ചുറ്റളവിലുള്ള സ്ഥലമല്ല. അപ്പൊ ചിലപ്പോ അവർ ഇങ്ങോട്ട് വരാം, ഇവൻ അങ്ങോട്ട് പോകുന്നത് നമ്മൾ വിളിച്ചു തന്നെ വരും. എന്നാലും ഒരു ഭാഗ്യ പരീക്ഷണത്തിന് നിൽക്കുന്നില്ല, കാരണം പരിചയമില്ലാത്ത സ്ഥലമല്ല. അവ ഇതുവരെ വരാത്ത സ്ഥലമാണ്. എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ തുടലിൽ കൊണ്ടുപോകാം. എന്നിട്ട് നമുക്ക് ആ നമ്മുടെ അവിടെ ഒരു തോടുണ്ട്, അവിടെ ചെയ്ത് നമുക്ക് ഇവനെ അഴിച്ചു വിടാം, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ അവിടെ നിന്ന് നടന്ന് എനിക്ക് തോന്നുന്നു 1.5 kilometer വിഷ്ണു. അതുപോലെ നമ്മൾ ഷാട വന്നു, ഇടയ്ക്ക് നമുക്ക് തുടർന്ന് യൂസ് ചെയ്യേണ്ടി വന്നു. കാരണം വഴിയിൽ രാവിലെ ഒക്കെ ആകുമ്പോഴത്തേക്ക് തെരുവ് നായ്ക്കളുണ്ട്, പോത്തില്ല എന്നാലും ജസ്റ്റ് ഒരു പേടി. പിന്നെ ഡോഗുകളെ വളർത്തുന്നവർ ഈ കാര്യം ശ്രദ്ധിച്ചോളും കേട്ടോ. നിങ്ങൾ ഡോഗുകളെ പിന്നെ മൃഗാശുപത്രി കൊണ്ട് വാക്സിൻ എടുത്തതിന് ശേഷം അവിടുത്തെ ഒരു ബുക്ക് കിട്ടും. കാരണം അതിൻ്റെ ചെയ്ത വാക്സിൻ്റെ കാര്യങ്ങൾ, സപ്ലിമെൻ്റ് കാര്യങ്ങൾ, കൊടുത്ത മെഡിസിൻസിൻ്റെ കാര്യങ്ങൾ എല്ലാം ഒരു ബുക്കാണത്. ആ ബുക്കിനകത്ത് നമ്മുടെ വാക്സിൻ എടുത്തതിൻ്റെ ഒരു സീലോ ഒട്ടിച്ചേരും. അതും കൊണ്ടുപോയി പഞ്ചായത്തിൽ കൊടുത്ത് നമ്മൾ ലൈസൻസ് എടുക്കണം. ഇപ്പോഴത്തെ ഒരു നിയമം അനുസരിച്ച് ഡോഗുകളെ വളർത്തുന്നവരെല്ലാം തന്നെ ലൈസൻസ് എടുത്തിരിക്കണമെന്ന് ഇപ്പോൾ ഒരു നിയമമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് ചെയ്യുക. അത് നമ്മുടെ ഡോഗിന് നല്ലതാണ്. കാരണം അവരുടെ അവൻ്റെ പരിശോധനയിൽ അവൻ എന്തൊക്കെ വേണം, അവൻ്റെ പരിശോധനയിൽ അവന് എന്തൊക്കെ അസുഖങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഷാഡോയ്ക്ക് ലൈസൻസ് ഉണ്ട് കേട്ടോ. അവരോട് പറഞ്ഞ് ഞങ്ങൾ ഡോഗിനെ വളർത്തുന്നവരെല്ലാം അത് എടുക്കാൻ ശ്രമിക്കും. പിന്നെ നമ്മളിങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഡോഗുകളെ അങ്ങ് ഡയറക്റ്റ് അങ്ങ് കൂട്ടിയിടരുത്. ഈ കണ്ണിൻ്റെ പോളകൾ, അതുപോലെ ഈ പായയുടെ ഈ പാകങ്ങൾ ഒക്കെ ചെക്ക് ചെയ്യണം. ഈ മൂട്ടാന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവർ കടിച്ചിരിക്കും, ഇവരുടെ ബ്ലഡെല്ലാം കൂറ്റി കുടിക്കും. അല്ലെങ്കിൽ ഈ രോമമുള്ള ഭാഗങ്ങളിലൊന്നും അവരങ്ങനെ ഇരിക്കില്ല. ഞങ്ങളെ കണ്ണിൻ്റെ ഭാഗങ്ങളിലും ഈ മൂക്കിൻ്റെ ഭാഗങ്ങളിലും ഇങ്ങനെ ഈ രോമം കുറഞ്ഞ ഭാഗങ്ങളായിരിക്കും അവരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡോഗുകളെ ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് വരുന്ന സമയത്ത് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കടപ്പൊക്കെ ഇങ്ങോട്ട് പോക്കോ, അങ്ങോട്ട് പോരുത്, ഇങ്ങോട്ട് പോടാ, ഇനി വാ, അങ്ങോട്ട് പോകാന്നാ ഞാൻ പറഞ്ഞേ. ഇതൊക്കെ ചെയ്യാം, കാളവിടെ ഇരിക്കട്ടെ. കേടാ അവിടെ നീ അവിടെ നീടാ, ഗുഡ് ബോയ്. എവിടെ ഞാൻ നാടൊക്കെ എങ്ങനെ ഉണ്ട്? ഫുള്ള് നല്ല മഞ്ഞും രാവിലെ ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഫ്രഷ് എയർ. ഇങ്ങനെ പിന്നെ എന്ത് വേണം ജമണ? ഇക്കാലത്ത് ഇവിടെ ഉള്ളതായിരുന്നു, പെട്ടെന്നായിരുന്നു ഇതൊന്നും അപ്രത്യക്ഷമായി പോയത്. അപ്പം ഞങ്ങളിങ്ങനെ ഞാനിങ്ങനെ വയലിലോട്ട് നോക്കിയ സമയത്ത് കുറേ കുരുവി ആണ് പറക്കുന്നത്. അപ്പോൾ ആ കുരുവി എല്ലാം കൂടെ പറന്ന് ഇങ്ങനെ നേരെ നമ്മുടെ തെങ്ങിലോട്ട് വരുന്നു. ജസ്റ്റ് നോക്കേ, ഫുള്ള് നമ്മുടെ തൂക്കണം കുരുവികൾ കൂടെ വെച്ചിരിക്കുന്നുണ്ട്. ഇത് നേരത്തെ പണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പിന്നെ ഈ ഇടക്കാലങ്ങളൊന്നും കാണത്തേയില്ലായിരുന്നു. എന്തായാലും അത് തിരിച്ചു വന്നതിനകത്ത് ഭയങ്കര സന്തോഷം. ഇനിയിപ്പോൾ ഇവിടുത്തെ തെങ്ങുകളെല്ലാം ഇതുണ്ടാവും. ഇനി ഓ ഇവിടുന്ന് പോകാൻ കാരണം ഇനി ആരും ശല്യം ചെയ്യുന്നതാണെന്നൊന്നും അറിയാൻ വയ്യ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശല്യം ചെയ്യാതിരിക്കാം. ഇതൊക്കെ പ്രകൃതിയുടെ ഓരോരോ താളങ്ങളാണ്. കൂട്ടുകാരൻ വരുന്നുണ്ട്, അവൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ ഒന്നീ കമ്മ്യൂണിറ്റി പോസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ. നോക്കട്ടെ, നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട്. കാരണം നല്ല രസമുണ്ട് കാണാൻ. ഈ മൊബൈലിൽ കാണുന്നത് എങ്ങനെ എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. നേരിട്ട് കാണുന്നതിൻ്റെ ആ ഒരു ഒരു വൈബ് എന്തായാലും നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതുണ്ടോ? അത് കയറിപ്പോന്നുണ്ടോ? എന്ത് രസം നോക്കേ. സത്യം പറഞ്ഞാൽ ഈ ഭൂമിയിലെ കലാകാരന്മാരെന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് വിശേഷിപ്പിക്കാം. കാരണം നോക്കി എത്ര മനോഹരമായിട്ടാണ് അവൻ്റെ വീട് നിർമ്മിക്കുന്നത്. ഈ വയലിൽ നിന്നുള്ളതാണ് ഈ പുല്ലൊക്കെയാണെന്ന് തോന്നുന്നു എല്ലാം പറിക്കൊണ്ട് വന്നത്. അവരങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അയ്യോ, ഒരു രക്ഷയില്ല. അവർ കാക്ക ഇരിപ്പുണ്ട് കേട്ടോ. ഇനി അങ്ങനെ ശല്യം ചെയ്യുമോ നമ്മുടെ പിള്ളേരെ? ദൈവമേ, ആര് ശല്യം ചെയ്യുന്ന വിചാരിച്ചു. അതുപോലെ തന്നെ ഈ പിന്നെ പട്ടികളെ ആയാലും പൂച്ചകളെ ആയാലും പിന്നെ പശുക്കളെ ആയാലും ഒക്കെ ഉപദ്രവിക്കുന്നതൊക്കെ നിങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എടുത്ത് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എന്തെങ്കിലും പറഞ്ഞു കിട്ടും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മൃഗസംരക്ഷണ വകുപ്പ് നോക്കിക്കോളൂ.
മൃഗങ്ങളെ പീഡിപ്പിക്കുന്നതിന് മാത്രം അല്ലെങ്കിൽ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതിന് മാത്രം ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ടല്ലാതെ അവർക്ക് അവസാനം എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ആ ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും ആരും നോക്കാറില്ല. ആ പട്ടി ഒരുത്തെടുത്തിട്ട് അടിച്ചു, അന്നേരം ആ ഡോഗിനെ അടിച്ചവൻ എന്ത് സംഭവിച്ചു, അവൻ എന്ത് ശിക്ഷയാണ് കൊടുത്തത്, ഇതൊന്നും ആരും തിരക്കാറില്ല. ജസ്റ്റ് കുറച്ചാൾ സോഷ്യൽ മീഡിയ ഒന്ന് കൊണ്ടുനടക്കും അല്ലെങ്കിൽ ന്യൂസ് ചാനൽ ഒന്ന് കൊണ്ടുനടക്കും, ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇവനൊക്കെ സത്യം പറഞ്ഞാൽ തൂക്കിക്കൊല്ലാൻ തന്നെ ഇരിക്കണം. ഇതെങ്ങനെ ഉണ്ടാക്കിയടാ അപ്പൊ ഇങ്ങനെ തീർന്നുണ്ടോ? തൂക്കണാങ്കുരുവി തൂക്കണാങ്കുരുവി എന്നൊക്കെ പറയുന്നത് ഇത് തന്നെ അല്ലേ? ഓക്കെ, ഇവിടെ ഉള്ളോ? അങ്ങോട്ടൊക്കെ ഉണ്ടോ? ഓ ഓ, അതൂക്കില്ല, അവിടെ കൂട്. ആ അല്ല, അതിനകത്ത് അതിനകത്ത് ദൈവം ബില്ല് ചെയ്തോണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തിരിച്ചു വരട്ടെ, വളരെ മനോഹരം കാണുന്നു. ആ വയലിൽ നിന്ന് എടുത്തോണ്ട് വന്നു നോക്കേ. ഇതൊക്കെ നമ്മൾ കൂടുതലൊക്കെ ശല്യം ചെയ്യാനോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവർ ഇവിടെ നിന്ന് വിട്ടുപോകും. ഇവരൊക്കെ ഒരു ആവാസ വ്യവസ്ഥ, ഇവരെ ഇവിടെ തന്നെ നിലനിർത്തണം നമ്മളൊക്കെ. അല്ലാതെ ഇവരെ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യാൻ പറ്റും? അതായത് അടിപൊളി കൂടുന്നു, നമ്മൾ അങ്ങോട്ട് പോയാലോ? ഇവിടെ താഴെ നിൽക്കും, അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ക്യാമറ കൊടുക്കാൻ പറ്റും. എൻ്റെ പൊന്നെ, ഇതൊരു കൊച്ചു തേങ്ങ, നമുക്ക് അടുത്ത് കാണാൻ പറ്റും. നോക്കേ, രണ്ടുറയൊക്കെ ആട്ടോ നല്ല സെറ്റ് ചെയ്യുന്നത്. ഒരു രക്ഷയില്ല, ഒരു ഒരാൾ അവിടെ പണിയുന്നുണ്ടോ ഇല്ല മൂലക്ക്? ചാടവും അയ്യോ, കയറിപ്പോയുണ്ടോ? എന്താ രസം, എന്താ ഒച്ചയും. ആ കൂട് നിർമ്മിക്കുന്നൊക്കെ ഇത്ര നേരത്തെ കഷ്ടപ്പാടായിരിക്കും അതൊരു കൂട് നിർമ്മിക്കുന്നില്ലേ. ആ ആംഗിളി പെങ്കിളി ഉണ്ട് കേട്ടോ, ഹെൽപ്പറൊക്കെ ഉണ്ട്. ഈ അവരിതാണ്ട് ഈ വയലിൽ നിന്ന് ഓരോ പുല്ലിങ്ങനെ പറക്കൊണ്ട് വരിക, എന്നിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. എന്നാലും വയലിൽ നിന്ന് ഒരു വള്ളി പോലെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകും. കേടോ, വിളിച്ചല്ല, വാ വാ കേട്ടോ. ഞങ്ങളെ നീന്തൽ താരം, ഞങ്ങളെ നീന്തൽ താരം ഷാഡോ നീന്തുന്ന പ്രാക്ടീസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിനി ഇവിടുന്ന് വീടോട്ട് പോവാം, അവിടെ പോയിട്ട് കുറെ ജോലിയുണ്ട്, ബാക്കി നമുക്ക് അവിടെ പോയിട്ട് പറയാം. തൂക്കണാങ്കുരിയോട് ഞങ്ങൾ വിചാരിച്ചതൊക്കെ അവിടെ എല്ലാ തെങ്ങുകളിലും ഉണ്ട് കേട്ടോ. അപ്പം അതിനൊരു വേല ചെയ്യാം, നമുക്കൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഏ, അതിനെക്കുറിച്ച് കാര്യങ്ങളും അതിനെക്കുറിച്ച് എന്താണ് അത് വന്നത് അല്ലെങ്കിൽ അത് എങ്ങനെയാണ് വന്നത് അങ്ങനെയുള്ള അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളായിട്ടുള്ള വീഡിയോസ് നമുക്ക് വേറൊരു കണ്ടൻറ്റായിട്ട് ചെയ്യാം.
ഷാഡ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഷാഡ ആരെ മൈൻഡ് ചെയ്യില്ല. ഞാൻ അതുകൊണ്ടാണ് ഈ തുടങ്ങിടുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ വീട്ടുകാരെ തുടങ്ങണം ഈ കുറേ കയറിട്ട് ചെന്നിട്ട് അവർ പേടിക്കണം എന്ന് വിചാരിച്ചിട്ട്. കാരണം എൻ്റെ ആവശ്യമില്ല. എന്നാലും ഒരു വിശ്വാസം. എടാ നമ്മുടെ വീടത്തറായി പോടെ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ നമ്മുടെ ഷാഡോയുമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ മറ്റൊരു വിശേഷമൊക്കെ കാണുന്നവരേക്കും ബൈ ബൈ.